നമസ്കാരം, ഞാൻ അനുജ. സോളാർ കേസിലെ ഗൂഢാലോചന കെ ബി ഗണേഷ് കുമാർ നേരിട്ട് ഹാജരാകേണ്ടതില്ല. 10 ദിവസം വരെ നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. മാത്രമല്ല കൊട്ടാരക്കര കോടതിയിലെ തുടർ നടപടിക്കുള്ള സ്റ്റേയും നീക്കി. പരാതിക്കാരിയുടെ കത്ത് വ്യാജമല്ലെന്നും ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. സോളാർ കേസിലെ ഗൂഢാലോചനയിൽ കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരാകാനുള്ള സമൻസിനെതിരെ കെ ബി ഗണേഷ് കുമാർ MLA നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിച്ചതിനാലാണ് ഉത്തരവ് വന്നത്. മജിസ്ട്രേറ്റ് കോടതിയിലെ തുടർ നടപടികൾ ഹൈക്കോടതി ഇന്ന് വരെ സ്റ്റേ ചെയ്തിരുന്നു. സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് ഉൾപ്പെടുത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഗണേഷ് കുമാറിന് ഇതിൽ പങ്കുണ്ടെന്നുമാണ് പരാതിക്കാർ കീഴ്ക്കോടതിയെ അറിയിച്ചത്. മുൻമന്ത്രി കെ ബി ഗണേഷ് കുമാറിനെയും സോളാർ കേസിലെ പരാതിക്കാരിയെയും എതിർകക്ഷികളാക്കി അഡ്വക്കേറ്റ് സുധീർ ജേക്കബാണ് പരാതി നൽകിയത്. കത്തിൽ തിരുത്തൽ വരുത്താൻ ഗൂഢാലോചന നടത്തിയെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പിന്നീട് എഴുതി ചേർത്തതാണെന്നും ഉൾപ്പെടെയാണ് പരാതിയിലെ ആരോപണങ്ങൾ. ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുമ്പോഴും സോളാർ ആരോപണവുമായി ബന്ധപ്പെട്ട പാതി സത്യങ്ങൾ മാത്രമാണ് താൻ ഇതുവരെ നിയമസഭയിൽ പറഞ്ഞതെന്ന് കൊട്ടാരക്കരയിൽ കോൺഗ്രസ് നടത്തിയ യോഗത്തിൽ സംസാരിക്കവേ വ്യക്തമാക്കിയിരുന്നു. ബാക്കിയുള്ള സത്യങ്ങൾ തൻ്റെ കൈകളിൽ ഭദ്രമായി കിടക്കുന്നുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ചില പ്രമുഖ UDF നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് കെ ബാലകൃഷ്ണപിള്ള സോളാർ കേസിൽ ഇടപെട്ടതെന്ന് കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കണം. ആളുകൾ എന്നെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നിരവധി നേതാക്കളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങൾ പരസ്യമായി പുറത്തുവരും. സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ട 77 പേജുള്ള CBI റിപ്പോർട്ടിൽ കേരള മുഖ്യമന്ത്രിയും ഞാനും നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന എന്തെങ്കിലും ചെയ്യാൻ ഗൂഢാലോചന നടത്തിയതായി ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. എനിക്കത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. ഒന്ന് ഓർക്കണം, കഴിഞ്ഞ 22 വർഷമായി ഞാൻ 2 മുന്നണികളിലും മത്സരിച്ചു. വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ അതാണ് എൻ്റെ രാഷ്ട്രീയ ട്രാക്ക് റെക്കോർഡ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നും പറഞ്ഞു. കേരള കോൺഗ്രസ് ബി ബാലകൃഷ്ണപിള്ളയുടെയും തൻ്റെയും മാത്രം അവകാശപ്പെട്ടതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയിൽ 50,000-ൽ സജീവ പ്രവർത്തകരുണ്ടെന്ന് മുതിർന്ന നേതാവ് സമ്മേളനത്തെ അനുസ്മരിച്ചു. അഴിമതിക്കെതിരെ പോരാടാനാണ് അധികാരം ഉപയോഗിക്കേണ്ടതെന്നും മറ്റുള്ളവരെ തരം താഴ്ത്താനല്ലെന്നും അദ്ദേഹം എല്ലാ രാഷ്ട്രീയക്കാരെയും ഓർമ്മിപ്പിച്ചു. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ലൈംഗികാതിക്രമ കേസിൽ മുൻമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഹാജരാകാൻ കേരള കോൺഗ്രസ് MLA കെ ബി ഗണേഷ് കുമാറിന് കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി സമൻസ് അയച്ചിരുന്നു. ഒക്ടോബർ 18 കോടതിയിൽ ഹാജരാക്കാൻ ഗണേഷിനോട് ആവശ്യപ്പെട്ടത്. ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിക്കും കോടതി സമൻസ് അയച്ചിരുന്നു. 2017 ഉമ്മൻചാണ്ടിയെ കേസിൽ കൊടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് സുധീർ ജേക്കബ് എന്ന അഭിഭാഷകനാണ് സ്വകാര്യ ഹർജി നൽകിയത്. ഉമ്മൻചാണ്ടി, അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ, കൊട്ടാരക്കര ജയിൽ സൂപ്രണ്ട് എന്നിവരുൾപ്പെടെ 14 പേരുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയ കോടതി ആരോപണങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് പുതിയ സംഭവവികാസം. എന്നാൽ നടപടികൾ നിർത്തിവെക്കാൻ ഗണേഷ് ഹൈക്കോടതിയിൽ ഇളവ് തേടുകയും അനുകൂല ഉത്തരവ് നേടുകയും ചെയ്തു. ഗണേഷിനെ 2nd പ്രതിയാക്കി സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതികൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി ചാണ്ടിയെ കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് സുധീർ ജേക്കബിൻ്റെ പരാതി. CBIയുടെ കണ്ടെത്തലുകൾ അനുസരിച്ച് പരാതിക്കാരി ആദ്യം 21 പേജുള്ള കത്ത് എഴുതിയിരുന്നു. പത്തനംതിട്ട ജില്ലാ ജയിൽ തുടർന്ന് ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിലാക്കാൻ 4 പേജുകൾ കൂടി ചേർത്തു. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള രേഖ സാക്ഷിയുടെ സഹായത്തോടെ ഗണേഷ് കൈക്കലാക്കിയെന്നായിരുന്നു ആരോപണം.